നമസ്കാരം. ആ നമസ്കാരം. ഓച്ചിറ പ്രദേശം എത്തിയോ? നിങ്ങളെ കൊണ്ടുവരാൻ അച്ചു സ്റ്റേഷനിൽ എത്തിയില്ലേ? കണ്ടില്ല, കൊട്ടേഷൻ കിട്ടിയ പാടെ ഞങ്ങൾക്ക് പുറപ്പെട്ടു. എന്റെ മോളുടെ വിവാഹം ഒരു യുദ്ധത്തിലൂടെ നടക്കൂ, പോരാടാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ വരുത്തിയത്. മനസ്സിലായി, വരൻ ശത്രുരാജ്യത്തുള്ളവനാണല്ലേ? അല്ല, ഈ നാട്ടുകാരനാ. സന്തോഷം, ഒരു യാത്ര ഒഴിവായി. പിന്നൊരു കാര്യം, കല്യാണത്തിന് പ്രഥമനും പാൽപായസവും ഒക്കെ വേണം. ഒരു സദ്യ ഉണ്ടിട്ട് ഒരുപാട് നാളുകളായി. സദ്യ ഉണ്ണാനല്ല ഗുണ്ടാപ്പണിക്കാ വരുത്തിയത്. അക്കാര്യത്തിൽ വിശ്വസിക്കാം, ചെറുക്കനെ കൊന്നാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും. ശവത്തിനെ അല്ല കിട്ടേണ്ടത്, എനിക്കവനെ ജീവനോടെ വേണം. എന്നാലൊരു ഐഡിയ, ചെക്കനെ പിടിച്ച് മുന്നിലിട്ട് തന്നാൽ ഒരു പോറിന് പോലും ഏൽപ്പിക്കാതെ ഇവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. മണ്ടന്മാരാണല്ലേ? അല്ല, ഗുണ്ടകളാ. രണ്ടും ഒന്ന് തന്നെ. ഇനി വേറൊരു മണ്ടൻ നിങ്ങളെ തിരക്കി റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കറകുന്നുണ്ടാവും. ഹായ് അച്ഛാ. സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി. അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കൂന്ന് ഇവൻ അറിയാം. ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ. നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട, നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? ചിലതൊക്കെ ഇവൻ പറഞ്ഞു. എന്നാ പോവാം. നീ ഇതിൽ കയറണ്ട, ആ വണ്ടി കയറിയാ മതി. ഞാൻ ബുദ്ധിപൂർവ്വം അറേഞ്ച് ചെയ്തതാ. നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ എത്തിയാ മതി. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ നാട്ടിൽ ജീവിക്കും? നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി. ചെല്ലടാ. ഡാ നീങ്കുട്ടി, നീ ഇതിലോട്ട് കയറ്. ആ ഗ്ലാസ് അങ്ങ് കയറ്റിക്കോ, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും. നീയും പൊക്കിക്കോ ഗ്ലാസ്. മോനെ ഏത് പാതാളത്തിൽ കൊണ്ടൊളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ പൊക്കും. ഞാനാ ആ പാതാളക്കരണ്ടി. പുറത്തേക്ക് ഇറങ്ങി വാടോ കുറുമേ. കേസ് കൊടുക്കും, പിണ്ണാക്ക് തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കും. മുക്കാൻ അവനെന്താ തുള്ളി നീല? വാചക വിളിച്ച് നിൽക്കാതെ ഇറക്കി വിടറ അവനെ. ഇറക്കി വിടാനായിട്ട് പിടിച്ച് കേറ്റിച്ചില്ലല്ലോ ഞാൻ അവനെ. ഞാൻ കണ്ടതാ. പിടിച്ചിറക്കില്ലടാ. അയ്യോ, ഇയാളറിയില്ലേ ഇദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ. ഇയാളിപ്പിച്ചൊരു പ്രശ്നത്തില. കെട്ടി കഴിയാത്തൊരു മോളുണ്ട്, ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം മോളെ കെട്ടണം എന്ന് പറഞ്ഞോണ്ട് വരും. നിനക്ക് പറ്റൂ ഇയാളെ മോളെ കെട്ടാൻ? അയ്യേ, എന്നെ കൊണ്ട് പറ്റില്ല. സോറി കേട്ടോ ഉണ്ണിത്താൻ ചേട്ടാ. കണ്ടോ, ഇവന് പറ്റില്ല എന്ന്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, ഇച്ചിരി ധൃതിയുണ്ടേ. എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം, മൊത്തം ഒന്ന് നോക്കടാ. കുടത്തിലിട്ടപ്പോഴുണ്ടാണല്ലോ. മൊത്തം പരിശോധിച്ചു, ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല. ഉണ്ണിത്താനെ, ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട്. തൊട്ടുപോകരുത്. നീ വണ്ടി കയറണം മോനെ, മാറാ. വല്ല മുതലാളി അവനിതിവിടെ പോയി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇതുള്ളത് ഇല്ലാത്ത കിടക്കാ, കേറടാ. ഒന്ന് നിന്നേ. അവനെ ഞാൻ കണ്ടുപിടിച്ചു. എവിടെ? വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിങ്ങാ. സിനിമ കണ്ടാലേ മോനാളിക്ക് മനസ്സിലാവും. കൂടുതൽ പറഞ്ഞാ നിന്റെ മോറടിച്ച ഫിങ്ങാക്കും. എന്റെ മോനാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. കൊച്ചു കുറുപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക. ശരിയാണോ? സത്യം. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം. മോഹൻലാലിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം, ഉള്ളത് തന്നെയാ. ഇതെന്താടാ നീ നേരത്തെ പറയാത്ത? ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ. ഷോ പാവം, വെറുതെ ഈടെ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നെ. ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു എന്നുവരെ കണ്ടു. കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ച് കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പ എന്ത് ചെയ്യണം?
ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചേരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്തു. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം, ഒന്ന് വിളിച്ചോട്ടെ. അല്ല, അത് പിന്നെ എത്രയാണ്? 48.50. എന്താ സാനം, ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പർ ആയിട്ടേ. ദേ, ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നുകൂടെ കിട്ടുന്നില്ല. അവന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും. സാർ കാശ്? ഓ, ടെൻഷൻ കൊണ്ട് മറന്ന. മോർഫിൻ? അതെ, മോർഫിൻ. കേട്ടെ സാർ, സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറു മൊയിലാളി. നിക്കടാ അവിടെ. എന്നോടാണോ? എന്താ 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 പ്രശ്നം? നിന്റെ ഈ മുഖം മൂടി കടിച്ചു കീറുക. അയ്യോ, ആളത്തിന്റെ പിടിച്ചാക്കേ. നോക്കി നിൽക്കാൻ അവരെ പിടിയറാ പട്ടികളെ. ചവന്തീനി, അയാൾ എന്നെ കടിച്ചീറാൻ വന്നു. കളിച്ച് കളിച്ച് ഇയാൾ മേലുപദ്രവം തുടങ്ങി. ആ, നീ വണ്ടി കയറ്, ഇറങ്ങി കാര്യം മുടക്കണ്ട. എങ്ങട്? കല്യാണ ഡ്രസ് എടുക്കാൻ. മുതലാളി, അവര് രണ്ടുപേരെയും ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്ക. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്.